തേറജിങ്ങൾ വീശാൻ വേണ്ടിട്ട് വേണ്ടി പോവുകയാണ്. രണ്ടാളി വായിച്ചോണ്ടല്ലേടാ കുളത്തിന്. നമ്മുടെ മീനൊന്നും കിട്ടിയിരുന്നു. മീനുണ്ട് 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 കേട്ടോ, മീനുണ്ട് 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 മീനുണ്ട്. ഏ നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അഞ്ച് മീൻ അല്ലേടാ, അഞ്ച് ജില്ലാങ്കൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു അക്വാൻസ് ആർണി. എൻ്റെ പേര് ജെഫിൻ തോമസ്. ഇത് നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്വന്തം കസിൻ ജോയൽ എന്നാണ് ഇവൻ്റെ പേര്. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ, നമ്മളാണെങ്കിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്, നമ്മുടെ എന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ചുള്ളിക്കര അല്ലേ, ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ജോയലിൻ്റെ അപ്പച്ചൻ്റെ കസിൻ്റെ വീടാണ് ഈ കാണുന്നത്. നമ്മുടെ ജോയലിൻ്റെ അപ്പച്ചൻ്റെ കസിൻ്റെ പേര് റജി എന്നല്ലേ. റജിങ്ങളിലാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെയാണെങ്കിൽ രണ്ടുമൂന്ന് കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, മീൻകുളവും കാര്യങ്ങളൊക്കെ. ജോലാണെങ്കിൽ അടിപൊളിയായിട്ട് വീശുകയും പിടിക്കുകയും എല്ലാം ചെയ്യും. ജോലാണെങ്കിൽ മാത്രമല്ല, നമ്മളെയാണെങ്കിൽ നമ്മുടെ ജോല് വീശാൻ വേണ്ടിയിട്ട് വേണ്ടി പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ വീശി മീൻ പിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീശുന്ന കാഴ്ചയിലോട്ട് പോവാം. വാ പോവാം വാ. ജോലും ജോലിൻ്റെ അപ്പച്ചനോട് നമ്മുടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല വീശുന്നതിനെ കുറിച്ച്. അപ്പച്ചൻ പൊളി വീശുകാരനല്ലേ, പണ്ടത്തെ ഭയങ്കര വീശുകാരന കേട്ടോ ജോയലിന്റെ അപ്പച്ചൻ. എൺപത്തിനാല് വയസ്സുണ്ട്, 84 വയസ്സ്. ഉച്ചോക്കല്ലെന്നാണ് അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. കുളത്തിൽ കിടന്ന് മീൻ മറിയുന്നുണ്ട് കേട്ടോ. വിരിഞ്ഞില്ലേ പോലെ, ഏ വിരിഞ്ഞില്ലേ. ഇവിടെയല്ലോ വീശുന്നേ, ഇവിടെയല്ലോ വീശുന്നേ. എന്നാ ഞാൻ ഇവിടെ നിക്ക. റജിങ്ങൾ വീശാൻ വേണ്ടിട്ട് വേണ്ടി പോവുകയാണ്. രണ്ടാളി വായിച്ചോണ്ടല്ലേടാ കുളത്തിന്. വിരിഞ്ഞില്ലെന്നാണ് പറഞ്ഞ അപ്പച്ചനും. നമ്മുടെ മീനൊന്നും കിട്ടിയിരുന്നു. മീനുണ്ട് 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 കേട്ടോ, മീനുണ്ട് 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 മീനുണ്ട്. അവിടെ അവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ദേ റജിങ്ങളാണ്ട് വീശി മീൻ പിടിച്ചിരിക്കുകയാണ്. ദേ ആസാം വാളയാണ്, ആസാം വാളയല്ലേടാ ജോലെ. അതെ അതെ അതെ, വാളയാ കേട്ടോ. അടയ്ക്കുന്ന വാള, കുരുവാള അല്ലേ, കുരുവാള. കുറേ കൊമ്പുണ്ട് കേട്ടോ ഇതിനൊക്കെ. രണ്ടാൾ വായിച്ചോണ്ട് കേട്ടോ ഈ കുളത്തിന്. അത് കാരണം കൊണ്ട് മണി താന്നു വരാൻ വേണ്ടിട്ട് വേണ്ടി അല്ലേ, മണി താന്നു വരുമ്പോഴത്തേനെ ഈ മീനാണെങ്കിൽ എസ്കേപ്പ് ആവുന്ന റജിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓ ഇതിന് കൊറേ മുള്ളുണ്ടല്ലേ. അപ്പച്ചനാണെങ്കിൽ മുള്ളൊടിച്ചാണ് എടുക്കുന്നത്.
ജോലി കൊമ്പടിക്കല്ലോ കൊമ്പടിച്ചു കൊമ്പടിച്ചു എഴുതണ്ടോ അവിടെയൊക്കെ മറിയുന്നുണ്ടോ അതൊക്കെ മീനാ കേട്ടോ ഈ കൊമ്പിന് നല്ല ഷാർപ്പ് കൊമ്പല്ലേ അത് അതുകൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുറിയും കേട്ടോ നമ്മുടെ കൈ അതെ കട്ട് കിടക്കുക അല്ലേ കയ്യില് ജോയലിന്റെ കൂടാണ് ദേ ജോയലാണെങ്കി ദേ വീശ വേണ്ടിട്ടുകൊണ്ട് പോവുകയാണ് ഇവൻ പ്രൊഫഷണലി ഒരു വീശുകാരൻ തന്നെയാണ് കേട്ടോ അപ്പച്ചന്റെ പിൻഗാമി അങ്ങനെയാണ് പറയാനായിട്ട് ജോലേ എങ്ങനെയാ ജോലെ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ കാമാൻ മല നിറം മീൻ കയറുമോ അതോ നാറ്റിക്കോ തന്നെ ഇവിടെയൊക്കെ മറിയുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടോ മറിഞ്ഞുണ്ടോ തേ അപ്പച്ചൻ അവിടെ നിന്നാണെങ്കിൽ മീനെ ഓടിച്ചോണ്ടിരിക്കുകയാണ് പയ്യെ ഒരു നെറ്റിയപ്പോ ഞാൻ എങ്കിലും പിടിക്കണം ജോലെ നമുക്ക് അങ്ങനെ ജോലിന്റെ അടുത്തോട്ടല്ല ആ ജോലിന് മീൻ കിട്ടി കേട്ടോ ആഹാ ആ ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി അതെ അല്ലേ ചേർണ്ടല്ലേ നമ്മുടെ ഒരെണ്ണം കിട്ടിയല്ലേ ആ ഒരു നല്ല അത് മതി അത് മതി അത് മതി നമുക്ക് അധികം ആർത്തിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ തന്നെ മൊത്തം അഞ്ചെണ്ണ ആയില്ലേ അഞ്ചെണ്ണ ആയി ഞങ്ങൾക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനും കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ അതല്ലേ ഓരോ വീശ് കഴിയുമ്പോഴും ദേ ഇങ്ങനെ വലയാണെങ്കിൽ നമ്മുടെ കഴുകിക്കൊണ്ടിരിക്കും ക്ലീൻ ചെയ്യുമല്ലോ ജോലെ ജോലെ ആ ഓരോ വീശ് കഴിയുമ്പോഴത്തേ ദേ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പച്ചൻ ഇനി ഒന്നുകൂടെ വീശാൻ പോവുകയാണെന്നാണ് അപ്പച്ചൻ പറഞ്ഞത് അല്ലേ അപ്പച്ചൻ പഴയ പണ്ടത്തെ അടിപൊളി വീശുകാരനല്ല 84 വയസ്സായ പുള്ളി കേട്ടോ പുള്ളിക്ക് എന്നിട്ടും അല്ലേ ഓ പുള്ളി നമ്മുടെ വീശുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഏജ് സിസ്റ്റർ നമ്പർ അല്ലേ അതെ 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 അപ്പച്ചൻ എന്തൊക്കെയോ പടമ്പുരാനൊക്കെ അവിടെ പറഞ്ഞോണ്ടിരിപ്പുണ്ട് തേ റജിങ്കളാണെങ്കിൽ തേ അവിടുന്ന് പോയി അനക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ടുണ്ട് പോകുന്നു മീനെ അങ്ങോട്ടേക്ക് ഓടിക്കാൻ പോവുകയാണ് അപ്പച്ചനാണ്ട് അവിടുന്നാണെങ്കിൽ വീശാൻ വേണ്ടിട്ടുണ്ട് പോകുന്നു അപ്പച്ച തകർത്തു കാമാൻ ആ അത് അത്യാവശ്യം വിരിഞ്ഞല്ലേ അതല്ലേ അപ്പച്ചനാണെങ്കിൽ വീശിട്ട് വിരിഞ്ഞിരുന്നാണ് അപ്പച്ചൻ പറയുന്നത് അപ്പച്ചനെ സങ്കടം അല്ലടാ എന്നാലും ഒരു മീനെങ്കിലും കൊണ്ടുവരുമായിരിക്കും ഒന്നും കിട്ടില്ല അയ്യോ ഒന്നും കിട്ടില്ല കേട്ടോ നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ
ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അഞ്ചു മീൻ അല്ലേടാ, അഞ്ച് ജില്ലാങ്കൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കായി കേട്ടോ, ഫുഡും കാര്യങ്ങളൊക്കെ ആയി. നമ്മുടെ മീനാണ് ഇന്ന് വറുക്കുകയും കറി വെക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി ജില്ലാങ്കൂരിയാണ് കിട്ടിയിരിക്കുന്നത്. തേ നമ്മുടെ ജില്ലാങ്കൂരിനെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ആന്റിയാണ്. ആന്റി എങ്ങനെയാ, നമുക്കാണെങ്കിൽ വറുത്താലോ, മീൻ വറുത്താലോ. ആ വറുത്തേക്കാം എന്നാണ് ആന്റി പറഞ്ഞിരിക്കുന്നത്. അഞ്ച് ജില്ലാങ്കൂരി അല്ലേ, തകർത്ത് ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് അടിപൊളി ഫുഡായിരിക്കും കേട്ടോ. അപ്പച്ച ബാക്കി വൈകിട്ട് വീശ, വൈകിട്ട് വീശാന്നേ അപ്പച്ച. അപ്പച്ചന് ഇനിയും വീശണം എന്നാണ് പറയുന്നത്. അപ്പച്ചൻ അപ്പച്ചൻ ഇനി മൂന്നാമത്തെ ട്രിപ്പാണ് വീശുന്നേ. ആ ഒന്നിപ്പഴുത്ത മൂന്നാ അപ്പച്ച, തകർത്തു തകർത്തു. ഒരെണ്ണാണേലും കിട്ടിയാ മതി, ഒരെണ്ണം കിട്ടിയാ മതി. അപ്പച്ച അപ്പച്ച പിടിച്ചോ. ആ ആ എന്നാ തകർത്തു. ആ നമുക്ക് ഇവിടുന്ന് മീൻ ഓടിച്ചുവിടാ. അച്ഛ അപ്പച്ച ഒന്ന് വീശി പിടിച്ചേ. ആ അവിടുന്ന് അവിടുന്ന് തരാന്ന് പറഞ്ഞിരിക്കുന്നു അപ്പച്ച. അവിടെ പോയി അപ്പച്ച, ഇപ്രാവശ്യം നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നാ. അപ്പച്ച ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരു നെറ്റിയപ്പോ ഞാൻ എങ്കിലും പിടിച്ചാ മതി. ഓക്കെയാ, ജോലി അവിടുന്ന് പൊട്ടിവിടുന്നു. അപ്പച്ചൻ വീശാൻ തുടങ്ങി. ഓ വലിയ വരി വീഴുന്നില്ല അല്ലേ. ആ വലയ്ക്ക് എവിടെയോ പിടുത്തമുണ്ടെന്ന് തോന്നുന്നല്ലേ. മൂന്നുപേരും വീശിയപ്പോഴത്തേനും നമ്മുടെ വല വിരിഞ്ഞില്ലല്ലോ ശരിക്കും. അപ്പച്ചനാണെങ്കിൽ ഇതേ നമ്മുടെ നമ്മുടെ മീനെ പിടിച്ചിട്ടുണ്ട്. ഇതേ ഇതാണ്. ആ അപ്പച്ചന് വാശിയാണെങ്കിൽ വാശി, അപ്പച്ചന് വാശിയാണെങ്കിൽ വാശി. അപ്പച്ചന് ഏ നമ്മുടെ മീനുണ്ട്. അഞ്ചു മീൻ നിങ്ങള് 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 മൂന്ന് വീശ് കൊണ്ട് പിടിച്ചത് ആന, അപ്പച്ചന് ഒറ്റ വീശ് പിടിച്ചിരിക്കുന്നതാണ്. ഏ അഞ്ചല്ല ആറ് മീനുണ്ട്. ഏ അപ്പച്ചൻ പുല്ലുപോലെ പുട്ടുപോലെ പൂ പോലെ അപ്പച്ചൻ പിടിച്ചിരിക്കുകയാണ് ആറ് മീന്. ഓ അത് പൊട്ടക്കണ്ടറാണോ. ഇതിനെയൊക്കെ എന്നെ തിരിച്ചുവിടാൻ പോണോ. ഏ ഒരുമിച്ച് എന്നിക്കേ നിക്കടാ നിക്കടാ. അപ്പച്ചൻ മേടിച്ച മീൻ കൂടുതലായി പോയത് കാരണം കൊണ്ട് ഞങ്ങൾ മീനെ തിരിച്ചുവിടാൻ പോവുകയാണ്. അതിനാ അങ്ങനെ നീന്തുന്ന. ആ അത് പോയി കേട്ടോ. അപ്പച്ചൻ കൂടുതൽ മീനെ പിടിച്ച കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് മീനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓലേ കുഞ്ഞു മീനല്ലേ തിരിച്ചുവിടുന്നത്. ഏ എന്നാ തിരിച്ചുവിട്ടു, അത് ജീവിക്കട്ടെ. ഒഴുതായി കഴിയുമ്പോഴത്തേനും നമുക്ക് പിടിക്കാം അല്ലേ ഓലെ. ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന റജിയങ്ങളുടെ വേറൊരു മീൻകുളവും കൂടെയാണ് കേട്ടോ.
ജോലാണ്ട് നമ്മുടെ മീനാണെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി പോകുന്നത്. ജോലെ ഫീഡ് ചെയ്തോ, തീറ്റിയിട്ട് കൊടുത്തു. ആ നമ്മുടെ മീനൊന്നും വരുന്നില്ല അല്ലേ. ആ ചെറുതായിട്ട് മറിയുന്നുണ്ട്. ഉണ്ടോ ഉണ്ടോ മീൻ കൊത്തുന്നുണ്ടോ? ഉണ്ടോ വെട്ടുന്നുണ്ടോ മീൻ? മീൻ കുറേ വെട്ടുന്നുണ്ടല്ലേ യോലെ. ഏ കണ്ടമാനം മീൻ വെട്ടുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ അധികം താഴ്ചയില്ല അല്ലേ യോലെ. ആ ഇല്ലെന്നാണ് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. ഏ ജോലാണെങ്കിൽ നമ്മുടെ മീൻ്റെ തീറ്റ അല്ലടാ, മീൻ്റെ തീറ്റയല്ലേ ഇട്ട് കൊടുത്ത്. ഏ ഇവിടെയാണെങ്കിൽ കുറേ മീൻ വന്ന് വെട്ടും കേട്ടോ. ഇതെല്ലാം സിലോപ്പ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് വീശി എടുക്കേണ്ടതല്ലേ യോലെ. ഇതുണ്ടോ സിലോപ്പിയ തീറ്റ എടുക്കുന്നുണ്ടോ? കണ്ടോ കുറേ നമ്മുടെ അധികം വലിയ ആഴമൊന്നുമില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയോര പ്രദേശമായത് കാരണം കൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇതുണ്ടോ ടർപ്പണും കാര്യങ്ങളും അല്ലേ ഈ മരപ്പെട്ടി കീറിക്കൊണ്ടിരിക്കുക അല്ലടാ. മരപ്പെട്ടിയാണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി മീനെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ടെന്നോ അങ്കിള് പറഞ്ഞ്. തേ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ തീറ്റിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല ആക്റ്റീവായിട്ട് തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലേ അല്ലേ. നമുക്കിനി വീശി പിടിക്കേണ്ട മീനാണ് കേട്ടോ ഇത് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇക്കിട്ട് തരാം കേട്ടോ. പാവങ്ങളാണ് ജീവിച്ചു നോക്കട്ടെ. ഇതിപ്പോ എത്ര നാളായി തീറ്റ ഞാൻ തീറ്റ കൊടുക്കുന്നില്ല. ഇപ്പം ഈ ആദ്യം ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ.